ഇന്ന് എൻ്റെ വീട്ടിലെ കസിൻസൊക്കെ വന്നുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവരൊപ്പം ഉള്ള ഫൺ മൂമെൻസാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചാലഞ്ച് എന്ന് വെച്ചാൽ സാ വെച്ചിട്ട് നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ സംന അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ നമ്മൾ അമ്ന എന്നൊക്കെ വിളിച്ചാൽ അവർ തോറ്റു പോകും. അതാണ് കളി. സിംഗത്ത് സങ്കള സീരിയസ് ഇട്ട സെറ്റാ. സിംഗത്ത് എന്തെങ്കിലും സസ്സിലായ സിംഗത്ത് എല്ലാരും സങ്കള സീരിയസ് ഉണ്ടാ സിസ്റ്റം. ഇത് നല്ലൊരു രസമുള്ളൊരു ഗെയിമാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബ്രെയിൻ എക്സസൈസും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് സാ എന്നുള്ളവർക്ക് ഇപ്പോൾ ആ നാക്കം നിങ്ങളെ ഇഷ്ടമുള്ള ലെറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് പരിശീലിച്ച് എല്ലാരും സിംഗിളെ വീതി കാണുന്നുണ്ടാ. അപ്പൊ ഞങ്ങള് പുതിയൊരു ഭാഷ ഇട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഈ ഭാഷ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്സ് തരണം, സബ്സ്ക്രൈബ് തരണം, പിന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ കൊണ്ടും നാം നോക്കുന്നു. ഇനി ഇതുപോലെ ഞങ്ങൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളിലായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. ഇന്ന് ചൈനയിൽ നിന്നുള്ള പാമ്പുകളെയും മറ്റും തിന്നുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഹോട്ടലിൻ്റെ പേരാണ് സ്നേക് സ്പെഷ്യൽ. ഈ ഹോട്ടലിലെ പ്രമുഖ ഷെഫായ സാലിമിനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ കുഞ്ഞ കുഞ്ഞി. ഓങ്കിയ കുഞ്ഞി, ഓങ്കിയ കുഞ്ഞി, ഓങ്കിയ കുഞ്ഞി. അവർക്ക് ചൈനയിലെ ഭാഷ മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഡിഷിന്റെ പേര് പാമ്പിൻ കിഞ്ഞാങ്ക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. മല്ലിപ്പൊടി, അദ്ദേഹത്തിന് പറയുന്നത് നാല് പാമ്പുകളെ വേണമെന്നാണ്. അതെ, ഈ മരം ഫുള്ള് പാമ്പുകളെയാണ്, ചുവന്ന നിറത്തിലുള്ള പാമ്പുകളെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് ചാകാത്ത ജീവനുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ചപ്പയിലയും വേണം.
വളകളുടെ മുട്ടകളും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ പറയുന്നത് തകളയുടെ തകള എന്നാണ് അവര് തവളക്ക് പറയുന്നത്. അതിന്റെ മുട്ടകളും വേണമെന്നാണ്. കുഞ്ഞു ഇത് നമ്മുടെ സഹായിയാണ് ഇവർ രണ്ടാളും. ഒരാൾ ഇതിൽ മലയാളിയാണ്. ഹായ്, നിങ്ങളുടെ പേരെന്താണ്? ഫർഹ. ഫർഹ എന്ന സഹായിയും ഇതിലുണ്ട്. ശരിയാവും നമ്മുടെ ഡിഷ്. ആ കുഞ്ഞു ആ കുഞ്ഞു ഗുരുഗുരു ഈ ഗുണഗുരു മറ്റൊരു സഹായിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. സാബിത എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി അഞ്ഞു കുഞ്ഞഞ്ഞുക്കോ അദ്ദേഹം പറയുന്നത് ഈ ഡിഷ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടാകാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ആരോഗ്യപ്രദമായതാണ്. ഇയാള് പറഞ്ഞത് ഇത് നല്ല രുചിയുള്ളതാണെന്നാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണെന്നാണ്. നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞത് ഡിഷ് കഴിഞ്ഞെന്നാണ്.